ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഓഫീസിലെ എല്ലാവരും ആണെങ്കിൽ ഒരു ഡയറക്ടർ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് അവസാനമാണെങ്കിൽ ഒരു കുടിയനാണ് വരുന്നത്. അയ്യേ, ഇവനാണോ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവാണ്. ആ ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ വരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ കാർ അയക്കാതിരുന്നത്, എനിക്ക് ക്യാഷ് വേണം ഇവിടെ വരെ വന്നേനെ, ഞാൻ ഡയറക്ട് ചെയ്യും, എനിക്ക് അത്ര ക്യാഷ് വേണം, അങ്ങനെ ഓരോന്ന് പറയുകയാണ്. പാവ, ഇവരുടെ കയ്യിൽ തന്നെ നെയ്യാ പൈസ ഇല്ല, എന്നിട്ട് ഇയാളെ കൊണ്ടുവന്നപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഒരുപാട് ക്യാഷ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും പറയുകയാണ്, ഇയാളെ നന്നായിട്ട് കുടിച്ചിരിക്കുക, അതുകൊണ്ട് ബോധം വന്നു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാന്ന് പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഇയാൾക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ബോധം വന്നിട്ടും എന്താ കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, എനിക്ക് ഇത്ര രൂപ തന്നാലേ ഞാനിത് ചെയ്യുള്ളൂ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ അത്ര ക്യാഷ് ഒന്നും ഇല്ലെന്ന്. ആഹാ, നിങ്ങളിങ്ങനെ പിശുക്കന്മാരായ എങ്ങനെ ശരിയാവുക? ഒരു ആഡൊക്കെ എടുക്കണമെങ്കിൽ എന്നാ ചിലവാന്നറിയാവോ? അതും എന്നെ പോലെ ഒരു ഡയറക്ടറിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലവ് കുറച്ചും കൂടി കൂടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന പൈസ തന്നേ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ ഒരു 10 ഡിഷ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ കഷ്ടപ്പെടുക, 10 ഡിഷ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ബജറ്റിൽ അത് ഒതുങ്ങൂലെന്ന് പറയുമ്പോൾ ആ ഡയറക്ടറും പറയുകയാണ്, അപ്പോൾ ഇങ്ങനെ പിശുക്കന്മാരുള്ള ഇടത്തൊന്നും ഞാൻ നിൽക്കത്തില്ല, ഞാൻ നിങ്ങളുടെ ഒന്നിനും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഇവിടുന്ന് പോകാന്നിട്ട് അയാളങ്ങ് അവിടുന്ന് പോവുകയും ചെയ്യും. നമ്മുടെ ബോസാണെങ്കിൽ ആകെപ്പാടെ തകർന്നു പോവുക, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പം നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും ആണെങ്കിൽ, ബോസ് നിങ്ങളിങ്ങനെ തളർന്നിരിക്കാതെ, നമ്മളെല്ലാവരും ക്യാഷ് ഇട്ട് നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റാതെ ഉള്ള എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. ബോസിന് വരെ ഭയങ്കര സങ്കടമാവുക, ഹീറോയിൻ വരെ കരഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ബെസ്റ്റ് കൊടുക്കാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷിയോ ആണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾ ബെസ്റ്റൊക്കെ കൊടുത്തു, പക്ഷേ ഡയറക്ടർ ഇല്ലാതെ എന്ത് ചെയ്യുന്ന നോക്കുകയാണ്. അടുത്ത സീനിൽ കൂടെ പോയ ഏതോരുത്തര പിടിച്ചിരുത്തിയേക്കാണ് കുറെ മേക്കപ്പും വെപ്പുതാടിയൊക്കെ വെപ്പിച്ചു കൊടുത്തിട്ട്, ഇത് നേരത്തെ വന്ന ഡയറക്ടർ പോലെ തന്നെ ഇല്ലേ, അതുകൊണ്ട് ഇവനെ വെച്ച് വേണം നമുക്ക് മറ്റുള്ളവരും പ്രൊഡ്യൂസറിനെയൊക്കെ പറ്റിക്കാൻ, എങ്ങനെ ഡീലല്ലേന്ന് ചോദിക്കുമ്പോൾ ആ വന്ന അവനാണെങ്കിൽ ഡയറക്ടർ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് എല്ലാം ഒരു ഷോക്കാവുക. അപ്പോൾ അവർ പറഞ്ഞെടുക്കും, എടാ ഡയറക്ടർ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല, സിനിമ എടുക്കുന്ന ഒരാൾ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആ വന്നവനാണെങ്കിൽ വെറും പൊട്ടനാന്ന് തോന്നുന്നേ. അതേപോലെ അടുത്ത ദിവസം ഇവരാണെങ്കിൽ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ മൊത്തം സെറ്റാക്കുകയാണ് പുതിയ ആഡ് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മാരെ തന്നെ മേക്കപ്പെല്ലാം ഇട്ട് നിർത്തിയേക്കുന്ന ആ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്, പ്രൊഡ്യൂസറും അങ്ങോട്ടേക്ക് വരുവാ. കൂടെ തന്നെ നമ്മുടെ ജംഗം വരുന്നുണ്ട്, അവൻ വന്നത് എല്ലാവർക്കും ഇങ്ങനെ കൈ കൊടുത്ത് പോവാ, പക്ഷെ നമ്മുടെ ഡയറക്ടർക്ക് മാത്രം കൊടുക്കുന്നില്ല, അവരെന്താ എനിക്ക് മാത്രം തരാത്തതെന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയതും ബോസാണെങ്കിൽ ഇടം മിണ്ടാതിരിക്കും, നീ ഞങ്ങളെ അല്ല മിണ്ടാതെ അവിടെ ഇരിക്കും, ഇപ്പം തന്നെ എല്ലാ കളത്തിലും പൊളിയെന്ന് പറയുകയാണ്. അങ്ങനെ പ്രൊഡ്യൂസറും വന്നിട്ട് ഷൂട്ട് തുടങ്ങാന്ന് പറയുക. ഈ ഡയറക്ടറൊക്കെ ആണെങ്കിൽ ക്ഷണം കെട്ടും പറയണ്ടേ, അതാണെങ്കിൽ മണ്ടനെ അറിയത്തുമില്ല. അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിൽ ഒരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൾ 6 കാണിച്ച ആക്ഷനും 5 കാണിച്ച കട്ടെന്നും പറയണെന്ന്. അങ്ങനെ ഈ കോഡ് ഉപയോഗിച്ച് ഇവർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ ഹീറോ ഇവർക്ക് ഇതെന്തോ കള്ളത്തിൽ ഒപ്പിക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വിചാരിക്കുവോ? അത് കഴിയുമ്പോൾ ഹീറോയിനെ ലിയോ ആണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഹീറോ വരുക, ഇവൻ മാത്രം കള്ളത്തരം കണ്ടുപിടിക്കല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനോടാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഹീറോ ചോദിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുവന്ന ആ ഡയറക്ടർക്ക് എത്ര രൂപ കൊടുത്തിട്ടാ ഒപ്പിച്ചെന്ന് നോക്കുമ്പോൾ അവൾ എന്ത് രൂപ കൊടുത്തു, എനിക്കതിനും പറ്റുന്ന അറിയില്ല, അതൊക്കെ ബോസിനെ അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്ന ഡയറക്ടറിന് എത്ര രൂപ കൊണ്ടുത്താ ഇവിടം വരെ ആക്കിയത്, നിങ്ങൾ അവിടെ 5-6 കാണിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നൊക്കെ ഞാൻ കണ്ടു. സത്യം പറ, അവൻ ഏതാ നോക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ എടാ വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഒരു പിടിപ്പിച്ച് അവനെ കൊണ്ടുവന്നത്, പക്ഷെ ഇത് വേറെ ആരോടും പറയില്ല, ഞങ്ങൾക്ക് ഈ ചാൻസ് പോയ വേറെ ചാൻസ് കിട്ടില്ലടാ, എടാ ആരോടും പറയില്ലെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ, എനിക്ക് ഈ 2 ഷോൾഡർ ഉണ്ടല്ലോ ഭയങ്കര വേദന, ഒന്ന് അമ്മക്ക് തന്നിരുന്നെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കഴിച്ചിട്ട് അതേപടി തൊടാൻ പോകുമ്പോൾ ഹീറോ ആണെങ്കിൽ മരക്കിട്ട് കഴുകിയിട്ട് വാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേത്ത് തൊടാൻ വേണ്ടിയിട്ട് കളിക്കുവാണേ. ഇവരിങ്ങനെ ഓടിക്കളിക്കുന്നൊക്കെ ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ നോക്കി വിഷമിക്കുക. അങ്ങനെ ആഡ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചിട്ട് എങ്ങനെ ഓക്കെയല്ലേ എന്ന് നോക്കുമ്പോൾ പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഇത് നിങ്ങൾ ശരിക്കുള്ള ഡയറക്ടർ വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞിട്ട് ആ ശരിക്കുള്ള ഡയറക്ടറിനാണെങ്കിൽ വിളിക്കുകയാണ്, ഇതുകൊണ്ട് നമ്മുടെ ബോസ് ആണെങ്കിൽ ഞെട്ടുക, നിങ്ങൾക്ക് ഇനി ആഡ് ഷൂട്ട് തരുന്നുണ്ടെന്ന് അയാളും പറയുകയാണ്. പാവം നമ്മുടെ ബോസ് ആണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ കള്ളത്തിലൊക്കെ പിടിച്ചും, ഇനി എന്താ ചെയ്യാന്ന് നോക്കുക. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്, ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഹീറോ അവിടെ വന്നിട്ട്
ഈ ഡയറക്ടറിനെ വെച്ച് എടുക്കുവായിരുന്നെങ്കിൽ ഇത്ര നല്ലതായിട്ട് ഇത് ഹിറ്റ് ആവത്തില്ലായിരുന്നു. എന്തുകൊണ്ടും ശരിക്കുള്ള ഡയറക്ടറിനെക്കാട്ടിലും നന്നായിട്ടാണ് ഇപ്പൊ ഈ ആഡ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞതും പ്രൊഡ്യൂസർക്കും ഇതൊക്കെ കണ്ട് വിശ്വാസമാവാടെ. ആ എന്തായാലും ഇനി എന്റെ കമ്പനിയിൽ നിന്നുള്ള ആഡ് ഷൂട്ടെല്ലാം നിങ്ങളുടെ കമ്പനിക്കാർക്ക് തന്നേക്കാന്ന് പറയാ. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാണേ. ഈ കാര്യങ്ങളൊക്കെ ഓഫീസിലുള്ളവരോട് പറഞ്ഞതും അവർക്കും ഭയങ്കര സന്തോഷമാവുക. അതെയോ, അന്ന് നൈറ്റ് ഹീറോയിൻ്റെ അടുത്തോട് വന്നിട്ടാണെങ്കിൽ നീ കാരണമാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത്, ഇപ്പം ഞങ്ങൾക്ക് കുറേ പൈസയിലും കിട്ടി, നീ ഒരാൾ കാരണമെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് എന്നുള്ള രീതിയിൽ അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്യാണ്. ഇതാണെങ്കിൽ ഏതോ ഒരുത്തും ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് വന്ന് ഹീറോയിനാണെങ്കിൽ കുറേ ചിപ്സും അതും ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഹൊറർ മൂവി കാണുവാണ്. എന്തിനാ ഇവള് കാണുന്നതെന്ന് അറിയത്തില്ല. ഓരോ വട്ടം പ്രയത്നം കാണുമ്പോൾ കണ്ണു മൂടിയിട്ട് പേടിച്ചിരിക്കുവാണ്. അതേ ടൈമിൽ കറണ്ട് പോയതും ഈ കറക്റ്റ് ഒരു പ്രയത്നം കാണു. ഇവളാണെങ്കിൽ കടന്ന് കാർന്ന് വെച്ചാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഹീറോ വരെ കേട്ടിട്ട് അവളുടെ മുറിയിൽ വന്ന് തട്ടുമ്പോൾ ഈ പൊട്ടത്തിയാണെങ്കിൽ വെള്ളക്കള്ളന്മാരാണോന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കയ്യിലെടുത്ത് കഥവർക്കുമ്പോഴാണെങ്കിൽ ഇവളുടെ മുഖം കണ്ട് അവനാണെങ്കിൽ ഞെട്ടുവാ. എന്താണ് നീ ഒച്ച ഉണ്ടാക്കി, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്, എന്നെ പേടിപ്പിക്കുന്ന നോക്കുമ്പോ അവളും പറയാ അത് കറണ്ട് പോയി എനിക്ക് ഇരിക്കാൻ പേടിയാന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഓ അങ്ങനെയാണോ കറണ്ട് പോയത്, എന്താന്ന് ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് കൈയിട്ടതും ഷോക്ക് അടിക്കാണ്. അയ്യോ ഷോക്ക് അടിച്ചത് പറഞ്ഞത് ഹീറോയിൻ ആണെങ്കിൽ അയ്യേ വില്ലകാരത്തിന് വന്ന എന്നിട്ട് ഇപ്പൊ എന്തായി എന്ന് പറയുവാ. എന്നിട്ട് ഇവരെ രണ്ടുപേരും ആണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഹീറോയുടെ കഥ കാണുകയെ തുറക്കാൻ പറ്റുന്നില്ല. അവൻ ലോക്ക് ചെയ്തിട്ട് താക്കോലോടെ കൊണ്ട് കളഞ്ഞു എന്നാ തോന്നുന്നത്. പിന്നെ വാ നമ്മൾ എപ്പോഴും പോകുന്ന പോലെ എന്റെ ബാൽക്കണി വഴി പോവാന്ന് പറയുമ്പോ അവനാണെങ്കിൽ അതും ലോക്കാക്കി വെച്ചേക്കുക. നീ എന്തിനാ ഇത് പൂട്ടി വെച്ചത് നോക്കിയപ്പോ ഹീറോ ആണെങ്കിൽ അതോ എന്റെ അടുത്ത് താമസിക്കുന്ന ചില കള്ളന്മാരുണ്ട്, അവര് കേറുന്ന് വിചാരിച്ച് പൂട്ടിയതാന്ന് പറയോ. ഓ അപ്പൊ നീ എന്നെ ഉദ്ദേശിച്ച് പൂട്ടിയതല്ലേ. മോൻ ഇന്ന് ഇവിടെ തന്നെ കടന്നു, നീ ആ സോഫയിൽ കടന്നു, ഞാൻ പോയിട്ട് റൂമിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഇതൊക്കെ ഒരു സോഫയാണ് നോക്കി എന്തൊക്കെ ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവക്കെന്നെ എടുത്തു കൊടുക്കുക. അറിയാതെ അവളുടെ സോക്സ് ആണെങ്കിൽ അവനൊന്ന് മണപ്പിച്ചത് എൻ്റെ പൊന്നൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദൂരെ എറിഞ്ഞിട്ട് അവനാണെങ്കിൽ കിടക്കുവാണ്. പക്ഷെ പലതരം ശബ്ദങ്ങൾ കേട്ടതും ഇവനാണെങ്കിൽ പേടിയായിട്ട് പയ്യെ ഹീറോയിൻ്റെ റൂമിൽ വന്നിട്ട് എടിയണീക്കടിയണീക്ക് എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു പറയുമ്പോൾ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. ഇവൻ പാവം കെഞ്ചെന്ന് പോലും ഇവള് കേൾക്കുന്നില്ല. പ്ലീസ് ഹീറോയിൻ ഒന്ന് എണീക്ക് എനിക്ക് ഇരുട്ടെന്ന് വെച്ചാൽ പേടിയാ എണീക്ക് എണീക്ക് പറഞ്ഞിട്ട് അവളോട് കുറെ കെഞ്ചി അവൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ ഒന്നും അറിയാതെ നല്ല സുഖത്തിൽ ഉറങ്ങുക. അതെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അവളാണെങ്കിൽ എണീച്ചത് ഇവനെ കണ്ട് പേടിച്ച് കാറുവാണ്. അതേസമയം ഇവളുടെ ഭീകര രൂപം കണ്ട് ഇവനും കടന്ന് കാറുവാണ്. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഇന്നലെ നടന്നു വന്ന് ഓർമ്മയില്ലേ നോക്കിയാ എന്താ നടന്നതെന്ന് അവള് നോക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ അവിടുന്ന് പോവാ. അതേസമയം പാവം നമ്മുടെ കിണ്ണാണെങ്കിൽ ഹീറോയിന് ഹീറോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് ഓപ്പോസിറ്റ് ഒരു പാവയോടാണെങ്കിൽ അവൻ്റെ വിഷമങ്ങളൊക്കെ പറയാണ്. അവനുള്ള അതേ സ്ഥലത്ത് തന്നെ ഹൂ ഉണ്ടായിരുന്നു. അവളും ഇതേപോലെ ഒരു പാവനെ വെച്ചോണ്ട് എനിക്ക് ഹീറോ കിട്ടുന്നു തോന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവിടെയുള്ള വെയിറ്ററിനോടാണെങ്കിൽ ഈ പാവയുടെ കൂടെ ഒരു പാവയില്ലായിരുന്നു, അതിനെ എനിക്ക് വേണമെന്ന് പറയുക. ആ വെയിറ്റർ ആണെങ്കിൽ നേരെ നമ്മുടെ കിണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് അറി ഈ പാവി ഒന്ന് തരാവോ, ഒരു മേഡം ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഏയ് എനിക്കൊന്നും തരാൻ പറ്റില്ല പോന്ന് പറയുക. ഹൂ ആണെങ്കിൽ ഈ കാര്യം അറിഞ്ഞതും ഏതവനത് എനിക്ക് അവനെ കാണുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ അടി കൂടാൻ വേണ്ടിട്ട് വരുവാണെ ഇതെന്റെ ഭാവിയാന്നും പറഞ്ഞിട്ട് അടുത്ത സീനില് ഹീറോയിന്റെ കമ്പനിയിലാണെങ്കിൽ ഇവനും ഹീറോയിനും കൂടി ഹഗ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ ലീക്കായി കാണേ. ഇത് അസിസ്റ്റന്റാണെങ്കിൽ അവനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതേസമയം ഓഫീസിലോട്ടാണെങ്കിൽ ഹീറോയിൻ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡും എടുത്തോണ്ട് വരുവാണെ. അപ്പൊ അവിടെയുള്ള എല്ലാവരും ആണെങ്കിൽ ഇവള് ഒരുമാതിരി നോക്കുക. ഓ സൗന്ദര്യം ഇത്ര ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുന്നേന്ന് ആ മണ്ഡത്തിൽ വിചാരിക്കുക. അസിസ്റ്റന്റ് ആണെങ്കിൽ നീ എന്താ ഇവിടെ നോക്കുന്നുണ്ട്. ബോർഡ് മീറ്റിംഗിലാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഹീറോയോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, നീയും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം, അതുകൊണ്ടല്ലേ പാർട്ട് സി കമ്പനിയിൽ നീ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തേ, അവളുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് പറയാണ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തൊന്നുമല്ല, അവർ ചെയ്ത വർക്കിന് കൊടുത്ത ഫണ്ടാണത് ഇന്ന തെളിവൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ഓണറാണെങ്കിൽ ഹീറോ പിടിച്ച് കുറേ വഴക്കുറയാണ്. അപ്പൊ ഹീറോ പറയും ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ് അതിലൊന്നും ഇടപെടണ്ടെന്ന് പറയാണേ. ഹീറോയിനോടാണെങ്കിൽ അസിസ്റ്റന്റ് ആണെങ്കിൽ പറയുക നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണെങ്കിൽ ലീക്ക് ആയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഇതിനായിരുന്നല്ലോ എല്ലാവരും എന്നെ നോക്കിയെന്ന്. ഹീറോ അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ഇവളെ കണ്ടിട്ടും കാണാത്ത പോലെ പോവാണേ. അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ രാവിലെ എണീച്ചു നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവിടെ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുവാ. എന്താണ് പറ്റിയത് നിനക്ക്, നിന്നെ ഇപ്പൊ കാണാൻ കറക്റ്റ് കുറക്കനെ പോലിട്ടെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവനാണെങ്കിൽ കളിയാക്കിയൊക്കെ മതി എനിക്ക് തീരെ വയ്യ അലർജി ആയതാ, എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവാ. ഹീറോയിൻ ആണെങ്കിൽ ഓഫീസിൽ വന്നതും നമ്മുടെ ബോസ് ആണെങ്കിൽ നമുക്ക് പുതിയ ഒരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവാണേ. രണ്ടുപേരും കാണാൻ വരുന്നേ അതേ സ്ഥലത്ത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോവും അവന്റെ ഓണറും ഉള്ളത്. ഓണർ പറയാണ്
അന്ന് നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടേനെ, സോറി. അവിടെ എല്ലാരും ഉള്ളോണ്ട് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ വരെ നിന്നെ പറ്റി അവിടെയുള്ള എല്ലാവരും ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തൊക്കെ ഇവരൊരു ഭാഗത്ത് ചർച്ച ചെയ്യുക. അതേസമയം ഹീറോയിനും ബോസും ആണെങ്കിൽ അവര് കാണാൻ വന്ന ക്ലയന്റുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോ ആ ക്ലയന്റിനാണെങ്കിൽ മൊത്തം ഹീറോയിന്റെ മേലാണ് കണ്ണ്. എന്നിട്ട് അയാളും പറയാണ്, ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഇനി ആഡൊക്കെ തരാം, ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ ഡീൽ ഉറപ്പിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ചുമി പോയിട്ട് ഹായ് അങ്ങനെ ഒരു ഡീൽ നന്നായിട്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും അയാളാണെങ്കിൽ വന്നിട്ട്, നീ നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് എന്റെ വീട് വരെ വാ, നിന്നെ കണ്ടിട്ടാണ് ഞാൻ ഈ ഡീലിന് ഒക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ മനസ്സിലായി ഇവൻ അത്ര നല്ലവനല്ല എന്ന്. അവിടെ ഹീറോയിനും പറയും, സോറി സാർ ഞാൻ ബിസി ആണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ നല്ല ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിലൊക്കെ പൊക്കോ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഹീറോയിനോട് മോശമായിട്ട് പെരുമാറുന്നേ. അതുവഴി വന്ന ഹീറോ കണ്ടതും അവൻ വെറുതെ വിടുക, അയാളെ പിടിച്ചിട്ട് അടിക്കുവാണ്. അവരുടെ മേത്ത കൈ വെച്ചെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കുത്തുമ്പോഴത്തേക്കും ബോസോ ഹീറോയിൻ ആണെങ്കിൽ അവനെ പിടിച്ചു മാറ്റുവാണ്. എന്നിട്ട് ആ ക്ലയന്റിനെ കൊണ്ടുവന്ന് ഇരുത്തുവാണ്. അപ്പൊ അയാളും പറയാ, എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എന്നെ അടിച്ചത് ആ പെണ്ണിന് വേണ്ടിയാന്ന് പറയുമ്പോ ബോസ് ആണെങ്കിൽ നിങ്ങൾ എന്തേ പറഞ്ഞ അത് പോട്ടെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസ് ആണെങ്കിൽ കഥത് ബോസ് ആക്കിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞെന്ന് വയ്ക്കുമ്പോൾ അയാളും പറയാണ്, അവൻ്റെ വായിൽ തന്നെ അടിച്ചത് കണ്ടോ കണ്ടോ എന്ന് പറയുമ്പോൾ ബോസ് ആണെങ്കിൽ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബോസ് ആണെങ്കിൽ അവനെ ഇട്ടിട്ട് കിളയ്ക്കുക. അത് കഴിയുമ്പോൾ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഓണറിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ബോർഡ് മീറ്റിങ്ങിൽ എന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചൊന്നും നിൽക്കണ്ട, എനിക്ക് മര്യാദ തരാത്ത ഇടത്തൊന്നും ഞാൻ ഇങ്ങനെ നിൽക്കില്ല, അതുകൊണ്ട് ഈ ജോലി തന്നെ ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിൽ വന്ന് അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പോവല്ലട പോവല്ല ഞാൻ നിന്നെ വിടത്തില്ലാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ എനിക്ക് പോകാൻ ടൈമായി വിടണമെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുവാണെങ്കിൽ ആ പാവമാണെങ്കിൽ പേടിച്ചു പോവും. അതേപോലെ അന്ന് നൈറ്റ് ഹീറോ ഹീറോയിൻ ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കുക. നീ നാളെ എപ്പോഴും ഓഫീസിൽ പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല, എനിക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എന്താ പറ്റിയ ഓണർ നിന്നെ അടിച്ച് പുറത്താക്കി, ഞാൻ വേണമെങ്കിൽ നിന്റെ ഓണറോട് സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതിന് അവരൊന്നല്ല എന്നെ അടിച്ച് പുറത്താക്കി, ഞാൻ തന്നെ റിസൈൻ ചെയ്തിട്ട് വന്നതെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ നിനക്ക് നല്ല വട്ടാണോ നിൽക്കുക. അപ്പോൾ അവനും പറയും, എനിക്ക് ആ ജോലി ചെയ്യാൻ ഇപ്പം തീരെ താല്പര്യമില്ല, ലൈഫ് എങ്ങനെ ഒരേപോലെ പോയാൽ ശരിയാവില്ലല്ലോ, കുറച്ചൊക്കെ ചേഞ്ച് വേണ്ടെന്ന് വെക്കുമ്പോൾ അവളാണെങ്കിൽ ഇനിയിപ്പോൾ നീ വേറെ ജോബിനൊന്നും പോകുന്നില്ലേ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെക്കുമ്പോൾ അവനും പറയും, നാളെ തൊട്ട് ഞാൻ കളിക്കാൻ പോവാന്ന്. എന്ത് കളിക്കാനോ, ഓ നീ എന്തേലും ചെയ്യുന്ന അവൾ പറയുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം അയാളൊക്കെ തപ്പിപ്പിടിച്ച് ഒരു ജോബാണെങ്കിൽ കണ്ടുപിടിച്ച് അവന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അവനും പറയും, ഏ ഇതൊന്നും എനിക്ക് പറ്റൊന്നുമില്ല, ഞാൻ കളിക്കാൻ പോവാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എന്ത് കളിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കുമ്പോൾ അവന് എനിക്ക് വല്ല ട്രിപ്പിനും പോകണമെന്ന് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നിനക്ക് ട്രിപ്പല്ല ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഒരു കാട്ടിലോട്ട് പോവാണ്. അത് നടന്ന് നടന്ന് അവനാണെങ്കിൽ മടുത്തു, എന്നെ കൊണ്ട് ഇനി ഒരടി നടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവനോട് കിടക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കുറെ വിളിച്ചു നോക്കുന്നുണ്ട്. അവസാനം ആണെങ്കിൽ അവിടെയുള്ള ബാഗൊക്കെ എടുത്തിട്ട് പോവാം, ഞാൻ ഉള്ള ബാഗ് മൊത്തം എടുത്തിട്ടുണ്ട്, ഇനി കാട്ടി കടന്ന് നീ ചത്തോന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നിൽക്കുന്നെങ്കിൽ ഞാനും വരുന്ന എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ പോവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ മഴ വരെ പെയ്യുവാ. ഹീറോ ആണെങ്കിൽ പാവ ഇവളുടെ കൂടെ വന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കാറി, അവനാണെങ്കിൽ ഒരു ടെൻറ്റൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു, അതാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് പറഞ്ഞിട്ട് കടന്ന് വെച്ചോണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഒരു ടെൻറ്റൊക്കെ അവിടെ തന്നെ ഇട്ട് കൊടുക്കാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുവാ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ ബൈ.